So quickly open your Bibles at Hosea chapter 4 verse number 6. വേഗത്തിൽ നമ്മുടെ ബൈബിളുകൾ തുറക്കാം. ഹോശേയ പ്രവചനം 4 അധ്യായം 6 വചനം. If you love the word, shout hallelujah. വചനത്തെ സ്നേഹിക്കുന്നവർ ഉറക്കെ ഒരു hallelujah. Hallelujah. Can I hear that from all the lovers of the word of God? ഒരിക്കൽ കൂടി വചനത്തെ സ്നേഹിക്കുന്നവർ ചേർന്ന് hallelujah. Hosea chapter 4 verse number 6. My people are destroyed for lack of knowledge, because you have rejected knowledge, I also will reject you from being priests for me, because you have forgotten the law of your God, I also will forget your children. The parijnanam illayengil ende janam nashichu pogunu, parijnanam tejikkonde nee enikku purohithanayirikkada vannam njan ninneyum tejikkum, nee ninde devayathinte nyayapramanam marannu kalanjathukonde njanum ninde makkale marakkum. So throughout the Bible you can find some all time truths. ഇത ബൈബിളിൽ ഉടനീളം എന്നും നിലനിൽക്കുന്ന ചില സത്യങ്ങളെ കാണുവാൻ കഴിയും. That means even if the testaments change, even if the covenants change, some life principles and spiritual rules will never change. ഇത പഴയ നിയമം പുതിയ നിയമം ആ നിയമങ്ങൾ ഉടമ്പടികൾക്ക് മാറ്റം വരുമ്പോഴും അതിൽ ഉടനീളമുള്ള ചില ജീവിത തത്വങ്ങൾക്ക് അന്നും ഇന്നും മാറ്റമില്ല. This is God saying, my people, not others, my own people, my people are destroyed for lack of knowledge. ഇതിവിടെ ദൈവം പറയുകയാണ്, എൻ്റെ ജനം, ജാതികളല്ല മറ്റുള്ളവരല്ല, എൻ്റെ സ്വന്തം ജനം, അവർ പരിജ്ഞാനം ഇല്ലാത്തത് മൂലം നശിച്ചു പോകുന്നു. Not unsaved people, not unchurched people, my own people, my people who are called by my name, my people are destroyed. Why? Because of the lack of, not because of the devil, not because of sinners or wicked people around, but because of their lack of knowledge. ഇതാ എൻ്റെ ജനം, ഏതെങ്കിലും അവിശ്വാസികളല്ല, ഇതുവരെ ചർച്ചിൽ വരാത്തവരല്ല, രക്ഷിക്കപ്പെടാത്തവരല്ല, എൻ്റെ സ്വന്തം ജനം, എൻ്റെ നാമത്താൽ വിളിക്കപ്പെട്ട എൻ്റെ ജനം പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് അവർ നശിച്ചു പോവുകയാണ്, തകർന്നു പോവുകയാണ്. So children of God, believers can be destroyed not because the enemies attack, simply because of the lack, not lack of money, not lack of facilities, not lack of anything else, but knowledge, one thing, knowledge. Ida devamakkale ivide devathinte janavum നശിച്ചു പോകുവാനുള്ള ഒരു കാരണം പറയുകയാണ്, ഒരു ഇല്ലായികയാൽ എന്ന് പറയുമ്പോൾ അത് പണമില്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തോ അല്ലെങ്കിൽ പലവിധമായ അറിവില്ലാത്തത് കൊണ്ടല്ല, ദൈവികമായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു. Would you please lift your hands and just pray, Lord, help me to understand what is taught today. ഇന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് ദേവദാസൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനായി എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ച എല്ലാവരും വാതുറന്ന കർത്താവിനോട്, കർത്താവേ, ഇന്ന് കേൾക്കുന്ന ഒന്ന് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും എന്നെ ഒന്ന് സഹായിക്കണമേ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ചുണ്ടുകൊണ്ടല്ല, എൻ്റെ അകത്തൂന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. നൗ ഗോഡ് കണ്ടിന്യൂസ്, ഹി സേസ്, ബിക്കോസ് യു ഹാവ് റിജക്റ്റഡ് knowledge, ningal parijnanam tejikkonde, meaning knowledge is available but you are rejecting. Adinte artham endanu? Deviga parijnanam avade labhyamaanu, pakshe ningal adu venda nu vachu. I am ready to impart knowledge, knowledge is available but you don't want it, you are rejecting. കർത്താവ് വരികയാണ്, ഞാൻ നിനക്ക് പരിജ്ഞാനം പകർന്നു നൽകുവാൻ റെഡിയാണ്, അത് നിനക്ക് ലഭിക്കുന്ന കാര്യമാണ്, പക്ഷേ പലപ്പോഴും ആളുകൾക്ക് വേണ്ട. Isaiah 11 verse number 2 gives us sevenfold manifestations of the Holy Spirit. ഇത് യെശയ്യാ പ്രവചനം 11 അധ്യായത്തിൻ്റെ 2 വചനം. ഇത് ദൈവാത്മാവിൻ്റെ ഏഴ് രീതിയിലുള്ള വെളിപ്പെടലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സെയിം ഹോളി സ്പിരിറ്റ്, ബട്ട് ഹി ഹാസ് ഡിഫറെൻ്റ് സെവൻ ഡിഫറെൻ്റ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ്. ഒരേ പരിശുദ്ധാത്മാവ് തന്നെ, പക്ഷേ ഏഴ് വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു വരുന്നു, പ്രകടമാകുന്നു. വി കൻ ഈവൻ സേ സെവൻ ഡിഫറെൻ്റ് ഫങ്ഷൻസ്, ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ഇൻ ഡിഫറെൻ്റ് ഏരിയാസ്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് തരത്തിലുള്ള പ്രവർത്തന രീതികൾ, പ്രവർത്തന മേഖലകൾ എന്ന് പറയാം. And according to these functions,
The Holy Spirit has received 7 different titles here. ഇത ഈ പ്രവർത്തനങ്ങളുടെ രീതിക്ക് അനുസരിച്ച് പരിശുദ്ധാത്മാവിന് 7 പേരുകളും ഇവിടെ ലഭിക്കുകയാണ്. Which are they? The Spirit of the Lord, number 1. ഒന്ന്, യഹോവയുടെ ആത്മാവ്. Then the Spirit of Wisdom, number 2. ജ്ഞാനത്തിന്റെ ആത്മാവ്. The Spirit of Understanding, number 3. മൂന്ന്, വിവേകത്തിന്റെ ആത്മാവ്. Number 4, the Spirit of Counsel. ആലോചനയുടെ ആത്മാവ്. And the Spirit of Might. ഇതാ ബലത്തിന്റെ ആത്മാവ്. Number 6, the Spirit of Knowledge. ആറ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. Number 7, the Spirit of the Fear of the Lord. ഏഴ്, ദൈവഭക്തിയുടെ, യഹോവ ഭക്തിയുടെ ആത്മാവ്. Lift your hands and tell him, Lord, precious Holy Spirit. കർത്താവേ, പ്രിയ പരിശുദ്ധാത്മാവേ. വിലയേറിയ വിലപ്പെട്ടവരെ, precious Holy Spirit. Everybody say, just say, precious Holy Spirit. വിലയേറിയ ആത്മാവേ, നിങ്ങളുടെ അധരത്തിൽ നിന്ന് അതുമാത്രം പറയുക. ശുശ്രൂഷർ എന്ന് പറഞ്ഞ precious Holy Spirit. വിലപ്പെട്ട പരിശുദ്ധാത്മാവേ. പറഞ്ഞേ. വിലയേറിയ പരിശുദ്ധാത്മാവേ. Precious Holy Spirit. വിലയേറിയ പരിശുദ്ധാത്മാവേ. വീണ്ടും വീണ്ടും പറഞ്ഞ precious Holy Spirit. വിലയേറിയ പരിശുദ്ധാത്മാവേ. Why am I making you confess it again and again? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഇത് ആവർത്തിപ്പിക്കുന്നത്? We should know that he is precious than gold, precious than silver, precious than diamonds, precious than rubies, precious than kohinoor, precious than the most precious thing in your life. ida nam tirichariyanam avane edirathangale kaalum vaidhyurathe kaalum maradagathe kaalum etra vileyeriya ningalude jeevathile edu kaaryam aanengilum adine kaal vileyeriyavan aanu parishuddha. Amen. Hallelujah. Do you know this truth? When you'll have to leave this planet Earth, the only one person who can come with you even through the death, the dying moments, the departing moments, is the Holy Spirit. ningale logam vittu pogumbol ningala marikkuna nimishavum adine shesho ningalde koode irikkuna ore oru vyaktiyullo adu vileyeriya parishuddhaatmavagunu. Your wife can only cry beating their breasts. ഇതാ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ നോക്കി കരയുവാനും വിലപിക്കുവാനും മാത്രമേ കഴിയുകയുള്ളൂ. All others including nurses, the medical crew, the super speciality hospital doctors, physicians, they can only try different equipment and apparatus, but only the Holy Spirit can be with you when you die and depart from this earth. ഇതാ ആശുപത്രിയിലെ ഡോക്ടർമാരാകട്ടെ, നഴ്സുമാരാകട്ടെ, ആരോഗ്യ പ്രവർത്തകരാകട്ടെ, അവർക്ക് പലവിധമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ പരിചരിക്കുവാൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ, നിങ്ങൾ വേർപെടുമ്പോൾ പ്രിയ പരിശുദ്ധാത്മാവ് മാത്രമാണ് നിങ്ങളുടെ കൂടെ അപ്പോഴും ഇരിക്കുന്നത്. This is why Jesus said, I will ask of the Father and he will give you another counselor and he will be with you forever. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പിതാവിനോട് ചോദിക്കുകയും പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നും എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ അവൻ അയച്ചു തരും. Jesus was dying on the cross and he cried out, Eloi, Eloi, lema sabachthani, means my father, my God, why have you forsaken me? യേശു ക്രൂശിൽ കിടന്നപ്പോൾ ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത് എന്ത് നുറക്കെ കരഞ്ഞു. ബിക്കോസ് ഹി വാസ് കാരിയിങ് ഓൾ ഔർ സിൻസ് ഇനിക്വിറ്റീസ് ആൻഡ് ഓൾ അവർ ട്രാൻസ്ഗ്രഷൻസ് അപ്പോൺ ഹിം ബിക്കോസ് ഹി വാസ് ജഡ്ജ്ഡ് ഇൻ ദോസ് മൊമെന്റ്സ് ദ ഫാദർ ഹാഡ് ടു ഫോർസേക്ക് ഹിം ഫോർ ആസ് ബട്ട് സ്റ്റിൽ ദ ഹോളി സ്പിരിറ്റ് വാസ് വിത്ത് ജീസസ്. ഇതാ കാരണം യേശു നമ്മുടെ സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സകല ലംഘനങ്ങളും അകൃത്യങ്ങളും തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്തതുകൊണ്ട് നമ്മെ വിടുവിക്കാൻ വേണ്ടി പിതാവിന് മുഖം മറച്ചു കളയേണ്ടി വന്നു. ഇതാ അവനെ ത്യജിക്കേണ്ടി വന്നു. എന്നാൽ ആ സമയത്തും പ്രിയ പരിശുദ്ധാത്മാവ്, ആ വിലയേറിയ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളോട് കൂടെ എന്നും എന്നേക്കും ഇരിക്കാൻ പറ്റുന്ന ഏക വ്യക്തി പരിശുദ്ധാത്മാവാകുന്നു. Lift your hands and call him precious Holy Spirit. കരങ്ങൾ ഉയർത്തി എന്ന് വിളിക്കാമോ, വിലയേറിയ പരിശുദ്ധാത്മാവേ. If this precious Holy Spirit is with you when you go into depression,
he can pick you up back again. ഈ വിലയേറിയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ നിരാശയിൽ നിങ്ങൾ ആണ്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങൾ വിഷാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടുത്തെ കുഴിയിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കൗൺസിലേഴ്സ് മേ ഫെയിൽ, സൈക്യാട്രിസ്റ്റ് മേ ഫെയിൽ, സൈക്കോളജിസ്റ്റ് മേ ഫെയിൽ, ഓൾ യുവർ അഡ്വൈസേഴ്സ് മേ ഫെയിൽ, ബട്ട് ദ ഹോളി സ്പിരിറ്റ് കൻ ഇന്റേണലി ഹീൽ യുവർ വൗണ്ട്സ്, ടേക്ക് യു ബാക്ക് ഫ്രം ഓൾ ദ ഇമോഷണൽ ഹേർട്സ് and emotional sinking down. മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധന്മാരും ഇത് ഉപദേശിക്കുന്നവരും കൗൺസിലേഴ്സും എല്ലാം പരാജയപ്പെടുന്നിടത്ത് നിങ്ങളുടെ അകത്തുള്ള മുറിവുകളെ സുഖപ്പെടുത്തി, മുറിവ് കെട്ടി നിങ്ങളെ കുഴിയിൽ നിന്നും പൊക്കിയെടുത്ത് ഉയർത്തിക്കൊണ്ടുവരുവാൻ ആ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. Lift your hands and tell him, precious Holy Spirit. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ നോക്കി എൻ്റെ വിലയേറിയ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാൽ, I need you Lord. എനിക്ക് വേണം കർത്താവേ. Come on everybody. Precious Holy Spirit, I need you in my life. ഓ എൻ്റെ വിലയേറിയ പരിശുദ്ധാത്മാവേ, അങ്ങേ എനിക്ക് വേണം, അങ്ങേന്റെ ജീവിതത്തിൽ വേണം. I don't want to grieve you anymore. അങ്ങേ ഞാൻ ഇനി വേദനിപ്പിക്കുകയില്ല. Do you know one thing? The Holy Spirit is so sensitive. He is easily hurt. ഇതാ പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് വേഗത്തിൽ താൻ ആ മുറിവേൽക്കുന്നവനാണ്, ദുഃഖിക്കുന്നവനാണ്. We have to learn to live with him. ആ പരിശുദ്ധാത്മാവിന്റെ ഒപ്പം പാർക്കുവാനായി നാം പഠിക്കണം. If two persons should go together, walk together, journey together, they have to come to an agreement first. രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ, ഒരുമിച്ച് നടക്കണമെങ്കിൽ, അവർ ഒത്തിട്ടല്ലാതെ അവർക്ക് നടക്കാൻ കഴിയില്ല. That's what prophet Amos says. അതുകൊണ്ടാണ് ആമോസ് പ്രവചകൻ പറയുന്നത്, how can two walk together unless they are coming in agreement? രണ്ട് പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ ചേർന്ന് നടക്കും? And if two people should come into an agreement, they should understand each other first. ഇത രണ്ട് പേർ പരസ്പരം മനസ്സിലാക്കണമെങ്കിലും അവർ മനസ്സുകൊണ്ട് ഒരു എഗ്രിമെന്റിൽ ഒരു they should understand each other. അവർ പരസ്പരം മനസ്സിലാക്കണം. They should understand each other's character, nature, likes and dislikes, attitudes and aptitudes. Everything should be understood. ഇത് ഒരാളുടെ ഇഷ്ട അനിഷ്ടങ്ങൾ, അവർ എന്താണ് ആഗ്രഹിക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ആ രണ്ടു പേർക്കും ഒക്കുവാൻ കഴിയുന്നത്. Hallelujah. Second Corinthians, the last chapter, the last verse says, may the fellowship of the Holy Spirit with you all. ഇത് രണ്ട് കൊരിന്ത്യർ അവസാന അധ്യായത്തിന്റെ അവസാന വചനം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. Not fellowship with the Holy Spirit, but fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള കൂട്ടായ്മയല്ല, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. That means he should release himself to us. It is his fellowship. He is allowing us to have a fellowship, koinonia, with him. ഇതാ ആ പരിശുദ്ധാത്മാവ് തന്നെ തൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെയും ചേർക്കുകയാണ്. കൊയ്നോനിയ, കൂട്ടായ്മ എന്നതിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. It is the fellowship of the Holy Spirit, not with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള കൂട്ടായ്മയല്ല, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. If only we can please, make happy, make joyful this precious Holy Spirit, he can allow us to have his fellowship. He'll be residing in us, but we will not be enjoying his fellowship if we don't please him. ഇതാ നമ്മളാ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവനെ പ്രസാദകരമായി നമ്മൾ ആയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്, പക്ഷേ ആ നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. So there are seven functions of the Holy Spirit mentioned here in Isaiah 11 verse number 2. The sixth one is, he is the spirit of knowledge. ദേശപ്രവചനം 11:2 പരിശുദ്ധാത്മാവിന്റെ ഏഴ് തരത്തിലുള്ള പ്രവർത്തന ശൈലികൾ അവിടെ പറഞ്ഞിരിക്കുന്നു. അതിൽ ആറാമത്തെ കാര്യമാണ് അവൻ
പരിജ്ഞാനത്തിന്റെ ആത്മാവാകുന്നു. Everybody say the spirit of knowledge. എല്ലാവരും പറയാമോ പരിജ്ഞാനത്തിന്റെ ആത്മാവ്. That means when the Holy Spirit is residing in us, he can impart knowledge. ഇത് അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പാർക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മിലേക്ക് പരിജ്ഞാനം പകർന്നു തരാൻ കഴിയും. But the complaint of God the Father is this, you have rejected knowledge. That means you have rejected the Holy Spirit. എന്നാൽ പ്രിയ പിതാവാം ദൈവം പരാതിപ്പെടുകയാണ്, ദൈവമക്കളെ നിങ്ങൾ ഈ പരിജ്ഞാനത്തെ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ ത്യജിച്ചു കളഞ്ഞിരിക്കുന്നു. Lift your hands and say, precious Holy Spirit, വിലയേറിയ പരിശുദ്ധാത്മാവേ, I need you in my life. അങ്ങേന്റെ ജീവിതത്തിൽ എനിക്ക് വേണം. Say it again. വിലയേറിയ പരിശുദ്ധാത്മാവേ, അങ്ങേന്റെ ജീവിതത്തിൽ എനിക്ക് വേണം. Hallelujah. Hallelujah. Proverbs chapter 4 verse number 20 21 22. സദൃശവാക്യങ്ങൾ 4 അധ്യായം 20 21 22. My son, pay attention to what I say. Turn your ear to my words. Do not let them out of your sight. Keep them within your heart. For they are life to those who find them and health to one's whole body. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ ദേഹത്തിന് സൗഖ്യവും ആകുന്നു. വചനത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ പതിപ്പിക്കാം. They means my words are life to those who find them and health to one's whole body. ഇത് അവിടെ പറയുകയാണ്, അവയെ കിട്ടുന്നവർക്ക്. അവ എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവ വചനങ്ങൾ. ദൈവത്തിന്റെ വചനം കിട്ടുന്നവർക്ക് അത് ജീവനാണ്. മാത്രമല്ല, അത് അവരുടെ സർവദേഹത്തിനും സൗഖ്യമാണ്. Hallelujah. There was a great man of God and his name was Derek Prince. Derek Prince ennu parayna adu shaktanaya oru devadasan undayirunnu. He used to say the word of God is the medicine bottle of God. Ida devathinte aushadha kuppiyana deiva vachanam. Adheham parayna karyamana devathinte aushadha kuppiyana deiva vachanam. If I come to your house, on your table, in the shelf, there'll be a lot of medicine bottles in some houses. ഇതാ ഞാൻ നിങ്ങളെ ചില വീടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടേബിളിൽ, നിങ്ങളുടെ ഷെൽഫുകളിൽ ഒത്തിരി മരുന്ന് കുപ്പികൾ ഇരിക്കും. Or tablets, a lot of different tablets stored. മാത്രമല്ല പലവിധമായ മരുന്നുകൾ, ഗുളികകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണാം. Some housewives are like just like pharmacists. ചില വീട്ടമ്മമാർ ഫാർമസിസ്റ്റ് പോലെയാണ്. They have the white collection of all kinds of tablets. Ella vidha tabletukalde oru veliya shekharanam thanne avrude alamariyil undu. I'm not against it. Naan adine against onnalla, but I want to tell you that tonight God's words are medicine to every fiber, cell, bone marrow in our body. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങൾക്കും നാരുകൾക്കും നാഡി ഞരമ്പുകൾക്കും ഔഷധമാണ് ദൈവത്തിന്റെ വചനം. Any plans to change your medicine? ഇതാ നിങ്ങളുടെ മരുന്ന് മാറ്റി പിടിക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അടുത്ത ആളോടൊന്ന് ചോദിച്ച്, എനി പ്ലാൻസ് ടു ചേഞ്ച് യുവർ മെഡിസിൻ ടുനൈറ്റ്? ഇതാ ഇന്ന് രാത്രി നിങ്ങളുടെ മരുന്നൊന്നും മാറ്റുവാനായി പദ്ധതിയുണ്ടോ? This medicine is offered by the greatest doctor from the greatest super speciality hospital. ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നുള്ള അവിടുത്തെ ഏറ്റവും മുഖ്യ ഡോക്ടറുടെ കുറിപ്പടിയാണ് ഈ ഔഷധം. The doctor who has healed the largest number of patients in history. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളെ സൗഖ്യമാക്കിയ വൈദ്യന്റെ കുറിപ്പടി. Amen. Hallelujah. Wow.
My son, listen to my word. They are life to those who find them. ഇത മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. ആ വചനങ്ങളെ കിട്ടുന്നവർക്ക് അത് ജീവനാണ്. And health to one's whole body. അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവുമാകുന്നു. This medicine has the power, medicinal power, to heal arthritis. ഇതാ ഈ മരുന്നിന് നിങ്ങളുടെ വാദരോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. Amen. Hallelujah. This medicine has the power to heal any kind of cancer. ഏതു തരത്തിലുള്ള ക്യാൻസർ ആണെങ്കിലും അതിനെ സൗഖ്യമാക്കുവാൻ ഈ ഔഷധത്തിന് ശക്തിയുണ്ട്. The power is being released now. ഇപ്പോൾ ആ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. This medicine of the word has the power to heal your kidneys. ഇതാ ഈ വചനം എന്ന ഔഷധത്തിന് നിങ്ങളുടെ വൃക്കകളെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. Psalm 107 verse number 20 says, he sent his word and healed them. Ida sangirthanangal 107 il parayukayana avan tande vachanam ayachu avare saukhyamaakku. Hallelujah, hallelujah, amen. Hallelujah. This medicine has the power to heal diabetes. ഇത ഈ മരുന്നിന് നിങ്ങളുടെ പ്രമേഹത്തെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. You don't believe? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? You don't believe? വിശ്വസിക്കുന്നു. This medicine has the power to heal your thyroid related problems. നിങ്ങളുടെ തൈറോയിഡ് ബന്ധിച്ചുള്ള ഏത് പ്രശ്നമാണെങ്കിലും അതിനെ സൗഖ്യമാക്കുവാൻ ഈ മരുന്നിന് ശക്തിയുണ്ട്. This medicine, if taken properly according to the correct prescription and dosage, it has the power to rectify your hormonal imbalance. Ida ee devigamaya aushadham krithyamaya alavil devam niyogichathu pole ningalude hormonale tharumaarai kidakkunna avasthagale normal aakkuvan adinu kazhiyum. Come on, come on, come on, come on, come on. This medicine has the power to heal hearts and lungs. ഇത നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും സൗഖ്യമാക്കുവാൻ ഈ ഔഷധത്തിന് ശക്തിയുണ്ട്. My son, my daughter, pay attention to what I speak, my words. മകനെ, എൻ്റെ മകളെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. Hallelujah. The word of God is also a very good nutrition. Deva vajanam ettum nalla poshakaharam. Amen. Hallelujah. If you are taking nutrients correctly, you will have a healthy body. നിങ്ങൾ പോഷകങ്ങളെല്ലാം കൃത്യമായി എടുക്കുന്ന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആരോഗ്യകരമായ ഒരു ശരീരമായിരിക്കും നിങ്ങളുടെ ശരീരം. These days I feel like I am healthier than when I was in my 30s and 40s. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ 30കളിലും 40കളിലും ആയിരുന്നതിനേക്കാൾ ആരോഗ്യമുള്ളവനായിട്ടാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ തോന്നുന്നത്. And I know it is because of the regular intake of this medicine, the word. ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായി ദൈവത്തിന്റെ വചനം എന്ന ഔഷധം ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്റെ ശരീരത്തിൽ ആ മാറ്റം ഉണ്ടായത്. Hebrews chapter 4 verse number 12. ഇതാ എബ്രായ ലേഖനം 4 അധ്യായം 12-ാമത്തെ വചനം. Shall we read that? നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. It comes into my spirit right now. ദൈവ വേഗത്തിൽ എന്റെ ആത്മാവിലേക്ക് വന്നൊരു കാര്യമാ. Hebrews എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം. For the word of God is alive and active, sharper than any double-edged sword. It penetrates even to dividing soul and spirit,
joints and marrows. It judges the thoughts and attitudes of the heart. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേതു പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർവിടുവിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. The word of God is alive. It has life. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. അതിന് ജീവനുണ്ട്. Look here please. നോക്കിയാലോ. The word of God, this medicine has life. It can impart life into dead organs, dead systems in your life. ഇത് ഈ ദൈവവചനം എന്ന ഔഷധത്തിന് അതിന് ജീവനുണ്ട്. നിങ്ങളുടെ നിർജീവമായ സിസ്റ്റമിലേക്ക് വ്യവസ്ഥകളിലേക്ക് ഇത് അവയവങ്ങളിലേക്ക് ജീവൻ പകരുവാൻ അതിന് കഴിയും. Amen. Hallelujah. Many people believe that yeah, there are so many verses like that. He sent his word and he healed them. By his stripes we are healed. It is a spiritual language, brother. ഇത് പല ആളുകളും ചിന്തിക്കുന്നത് ആ ഇങ്ങനെ ഒത്തിരി വചനങ്ങളുണ്ട്, അവൻ വചനമയച്ച് സൗഖ്യമാക്കി, അവൻ അടിപ്പണരുകളാൽ സൗഖ്യമായിരിക്കുന്നു. ബ്രദറെ, അതൊക്കെ ആത്മീക ഭാഷയിൽ ഇങ്ങനെ പറയുന്നത്. It has some meaning to it, that's all. അതിനൊരു പ്രത്യേക അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. It is not in the literal meaning. യഥാർത്ഥ അർത്ഥത്തിൽ അതൊന്നും എടുക്കണ്ട. That is why you are not healed. അതുകൊണ്ടാണ് സൗഖ്യമാകാത്തത്. Can you change your belief system tonight? നിങ്ങളുടെ വിശ്വാസ രീതികളെ മാറ്റുവാൻ നിങ്ങൾ തയ്യാറാണോ? Every morning have this medicine. Every possible time have this medicine. Meditate upon it. Just not just reading the Bible, not just confessing the Bible. It should go into your system, into the digestion should happen. It should be assimilated into every cell in your body, into the bloodstreams and the bone marrow. ഇതാ ദൈവവചനം എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ ധ്യാനിക്കണം. ഈ മരുന്ന് ദൈവവചനം എന്ന മരുന്ന് കഴിക്കണം. സാധ്യമാകുന്ന സമയമൊക്കെയും ദൈവവചനം എന്ന മരുന്ന് നമ്മൾ കഴിക്കണം. അത് നമ്മൾ ചുമ്മാ വായിക്കുക മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും നമ്മുടെ രക്തത്തിലേക്കും അത് ആഗിരണം ചെയ്യപ്പെടണം. നമ്മുടെ സന്ധി മഞ്ചകളിലേക്ക് വരെ അത് തുളച്ചു കയറണം. Shout hallelujah. Hallelujah. The word of God is alive. It has life. ദൈവവചനം ജീവനുള്ളതാണ്. അതിന് ജീവനുണ്ട്. John 6:63 says, the words I have spoken to you are spirit and life. യോഹന്നാൻ 6:63 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. In so many people's life the word of God is not alive, it is dead. പല ആളുകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതല്ല, അത് നിർജീവമായിരിക്കുകയാണ്. Then it says the word of God is alive and active. ഇതാ തുടർന്ന് പറയുകയാണ്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. Would you please sit straight? എല്ലാവരും ഒന്ന് നേരെ ഇരിക്കാമോ? Sit straight. നേരെ. My question is this, is the word of God active in your life or inactive? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം സജീവമാണോ നിഷ്ക്രിയമാണോ? അതാണ് എൻ്റെ ചോദ്യം. Oh, last Sunday message was super. Oh, brother, കഴിഞ്ഞ ഞായറാഴ്ചത്തെ message super ആയിരുന്നു. What did he preach? എന്താണ് പാസ്റ്റർ പ്രസംഗിച്ചത്? I don't exactly remember, but it was good. So good. അതങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ ഭയങ്കര ഓർമ്മ. That is, you're talking about the impression that you had about the sermon, about the preaching, but what is sticking with you is what matters. ഇതാ ഒരു പ്രസംഗം നടന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു മുദ്ര അല്ലെങ്കിൽ ഒരു മുഖവില മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ ആ വചനത്തിന്റെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും പതിഞ്ഞിട്ടുണ്ടോ? Preaching is compared to sowing seeds. ഇതാ ദൈവവചന പ്രസംഗം എന്നത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. Do you know one thing? When the seeds are scattered, birds will be flying around to pick it up. നിങ്ങൾക്ക് അറിയാമോ, വിത്തുകൾ ഇങ്ങനെ വിതയ്ക്കപ്പെടുമ്പോൾ പറവകൾ വന്ന് അതിനെ കൊത്തിക്കളയാനായിട്ട് പറക്കാൻ തുടങ്ങും. ഹലോ, ശ്രദ്ധിക്കൂ. Birds can pick it up and fly away. ഈ പറവകൾ വന്ന് അത് കൊത്തിയെടുത്ത് പറന്നു പോകും. What are these birds? ആരാണ് ഈ പക്ഷികൾ, പറവകൾ? Some specially trained evil spirits sent from the devil. ഇത് സാത്താൻ അയക്കുന്ന പരിശീലനം ലഭിച്ച ചില അശുദ്ധാത്മാക്കൾ. ദീസ് ബേർഡ്സ് ആർ സം ഡീമൺ സ്പിരിറ്റ്സ്. ദെയർ ടാസ്ക്, ദെയർ അസൈൻമെന്റ് ഈസ് ഓൺലി വൺ തിങ്,
steal away the word that is preached. ഇതാ ഈ അശുദ്ധാത്മാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യവും പരിശീലനവും ദൈവ മക്കളിലേക്ക് വിതയ്ക്കപ്പെടുന്ന ദൈവവചനമാകുന്ന വിത്തുകൾ കൊത്തിയെടുത്ത് പറന്നുകൊണ്ടുപോകുക. Even right now they may be active. ഇപ്പോഴും ഒരുപക്ഷേ അവർ സജീവമാകാം. Because I don't know, your body is here, your mind may be distracted. It may be flying around somewhere. കാരണം എനിക്കറിയില്ല നിങ്ങളുടെ ശരീരം എവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പലവിധമായ ചിന്തകളായിരിക്കാം. Some of the ladies sitting here, your mind is right now in the kitchen. പല സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അടുക്കളയിലാണ് മനസ്സ്. You are thinking about the dinner that you have to serve. ഓ ആളുകൾക്ക് കൊടുക്കേണ്ട ഡിന്നറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. What happened? എന്ത് സംഭവിക്കും? In between that split second, the word that came as a seed into your spirit was stolen away. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കപ്പെട്ട ദൈവവചനമാകുന്ന വിത്ത് ആ നിമിഷാർദ്ധത്തിൽ തന്നെ ഈ പറവ കൊത്തിയെടുക്കും. It has happened to me. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. It can happen to you. നിങ്ങൾക്ക് സംഭവിക്കും. The word of God is living, alive, and it is active if you allow. നിങ്ങൾ അനുവദിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ജീവനുള്ളതായിരിക്കും, ചൈതന്യമായിരിക്കും, വളരെ സജീവമായിരിക്കും. Lift your hands. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് Tell him, precious Holy Spirit, I want the word of God to be alive and active in my life. വിലയേറിയ പരിശുദ്ധാത്മാവേന്റെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം എപ്പോഴും ജീവനും ചൈതന്യമുള്ളതായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും വിലയേറിയ പരിശുദ്ധാത്മാവേ, ഈ ദൈവത്തിന്റെ വചനം ഓരോ വിത്തുകളും എന്റെ അകത്ത് ജീവനും ചൈതന്യമുള്ളതായിരിക്കട്ടെ, എപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ വിലയേറിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വചനം എൻ്റെ അകത്ത് ജീവനും ചൈതന്യവും ഉള്ളതായി അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ, എപ്പോഴും സജീവമാകട്ടെ. അതിൻ്റെ സത്യങ്ങൾ എൻ്റെ അകത്ത് ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ, എൻ്റെ ആത്മാവിൽ ചില രൂപാന്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. താങ്ക് യു ലോർഡ്. പറവകൾ വിത്ത് കൊത്തിക്കൊണ്ട് പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മുൻകരുതലാണ് പറയുന്നത് കുറിച്ചെടുക്കുക. ഇന്നിവിടെ നോട്ട്ബുക്ക് കൊണ്ട് വന്നിരിക്കുന്നവർ, കുറിച്ചെടുക്കുന്നവർ, മൊബൈൽ ലൈനിൽ ടൈപ്പ് ചെയ്യുന്നവരൊന്ന് കൈയുയർത്തി. ഓൺലൈനിൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബെസ്റ്റ് വേ. ഏറ്റവും നല്ല ആദ്യത്തെ ഒരു വഴി അത് തന്നെയാണ്. Many people may think, after I will attend now, when I get time I will watch the YouTube once again and write. Yan ippol id attend cheyam ennittu yan veetil poyittu randamathu YouTube keri kandu ezhuthiyekku edukkam. In this century you will never do. Ee nootandil ningal cheyilla, because you have some other engagement, some other thing you will be. കാരണം വീട്ടിലെത്തുമ്പോൾ നമുക്ക് 100 കൂട്ടം പല കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതി. It is not going to happen. സംഭവിക്കാൻ പോകുന്നില്ല. Then and there, pick it up, write it down, same time receive into your spirit. What happens is it becomes alive, active in your life. Ida endu sambhavikkum appol thanne ningal adu ezhuthi edukkumbol appol thanne ningal pravartikkukayana chaithanyamullathayi maarukayana sajeevamayi maarukaya. Ini oru secret parayan shushrushakare sradhichollam. Ante artham ivare sradhikkanadalla ningalum sradhikkanam. Vajana shushrusha nadakkumbol ente ullil Holy Spirit അതുപോലെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ശുശ്രൂഷകരറിയാതെ, ജനങ്ങളും അറിയാതെ, സ്പിരിറ്റ് റെലമിൽ ഈ ദൈവവചനം അങ്ങ് കയറിയിട്ട് ആളുകളും അറിയാതെ, ഡോക്ടേഴ്സും അറിയാതെ ഒത്തിരി രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നമ്മൾ പോലെ തിരിച്ചു, കാരണം ടെസ്റ്റ് ചെയ്തിട്ടില്ല. അകത്ത് എന്തൊക്കെ നടക്കും നമുക്കറിയാമോ? ഇതും ചോദിച്ചുകൊണ്ട് നമ്മൾ നടക്കൂലേ. അകത്തുള്ള പല സാധനങ്ങളുടെ റിപ്പയർ ഈ വചന ശുശ്രൂഷയുടെ അകത്ത് നടക്കുന്നുണ്ട്. If you allow the Holy Spirit to make the word alive and active in your life,
so many things will be repaired without even your knowledge ida parishuddhaatmavine ningalude jeevithathil adeivathinte vachanam sajeevamaagan anuvadichu kaniyal ningalude shareerathile aneka meghalagalil parishuddhaatmavinte repairing nadakkukayaanu ida keedupaadugal maarugaya can I read the full verse and close ida amur vachanam poornamayi onnu vaayichittu njan close cheyyam for the word of god is alive and active then it says sharper than any double edged sword ida devathinte vadanam jeevanum chaidhyanum ulladai iruvaithalayulla edu vaalinekkalum moorchayeriyadum it penetrates even to the dividing soul and spirit joints and marrow it judges the thoughts and attitudes of the heart സന്ധി മഞ്ചകൾ പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും ഇനി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം വായിച്ച് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചില ശരീരങ്ങൾ ചില മിറക്കിൾസ് നടക്കുന്നതായി പരിശുദ്ധാത്മാവിനോട് ഓൺലൈനിൽ നടക്കുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ The word of God is sharper than laser beams and x-rays. ഇത് ദൈവത്തിന്റെ വചനം ലേസർ ബീമുകളേക്കാൾ യെസ് എക്സ്റേയേക്കാൾ അതിന് മൂർച്ചയുണ്ട്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു ഈ സർജൻസ് ഉപയോഗിക്കുന്ന പ്രത്യേക സർജിക്കൽ നൈഫ് ഉണ്ട്. കേൾക്കുന്നുണ്ടോ? സർജിക്കൽ നൈഫ് ഉണ്ട്. ഇപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട്. റോബോട്ട്സ് ആണ് സർജറി ചെയ്യുന്നത്. അതിന്റെയൊക്കെ കയ്യിൽ ഒരു പ്രത്യേക രീതിയിലുള്ള സർജിക്കൽ നൈഫ് ഉണ്ട്. അതും ഡബിൾ എഡ്ജ്ഡ് ആയിരിക്കാം. But the word of God is sharper than all the surgical knives. ഇതാ ദൈവത്തിന്റെ വചനം ഏത് സർജിക്കൽ ബ്ലേഡിനേക്കാളും മൂർച്ചയേറിയതാകുന്നു. It can go into the flesh and cut away the tumors, cysts, lumps, every unwanted growth in your life, in your body. നമ്മുടെ ശരീരത്തിന്റെ മാംസത്തിലേക്ക് അതിന് തുളച്ചു കയറാൻ കഴിയും. ഇതാ മുഴകളെ, ഇതാ മലിനമായിട്ടുള്ള മലിനമായ വളർച്ചകളെ അതിന് എടുത്തു കളയാൻ കഴിയും. It's happening now. ഇപ്പോൾ അത് സംഭവിക്കുന്നു. It's happening now. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. It is happening now. ഇപ്പോൾ ശരീരങ്ങൾ സംഭവിക്കുന്നു. It is happening right now. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. khara khara bara khara bara hathara bashantara bakhara ba 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 bashetheria the word of god is sharper than any surgical knife ida edu surgical blade ne kaalum moorcheyirathre deivathvachana sharaba setheria makale idu sigirike makale idu sigirike many people have the courage to lie on a surgical table before imperfect surgeons but do you have faith and guts enough to allow the best surgeon to use his sharp surgical knife on your body right now ida apurnadayulla oru surgeon munpil aa kidakkayil kidakkuval pala aalukalkku prashnamilla pakshe ethom vidatthanaya deiva vajanam enna aa moorcheyeriya vaal kondu surgery cheyyunna aa yeshuvine munpil aa parishuddhathvane munpil kidakkuval orungi kodukkuva ningal thayaarano holy spirit use your tools right now പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കണമേ